വിശ്വലേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം. അഞ്ചപ്പത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വചനം കേൾക്കുന്നതിനു മുമ്പും കേട്ടതിനു ശേഷവും തിരുവചനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എളിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ വചനം അയച്ചു കൊടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുതിയ കുടുംബങ്ങളിൽ, പുതിയ ദേശങ്ങളിൽ, പുതിയ വ്യക്തികളിൽ അഞ്ചപ്പം എത്തിച്ചേരുവാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ഹാലലൂയ. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം നമ്മൾ പങ്കുവയ്ക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിന്റെ ഗൌരവം വർദ്ധിക്കുകയാണ്. അതിനേറെ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഏറെ പ്രാധാന്യമുള്ള ഏതാനും തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. ഇത് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് വളരെ ഗൌരവത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണം. സ്വീകരിച്ചാൽ അത് വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമായി മാറും. മത്തായി സുവിശേഷം 5:48 തിരുവചനം: അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ പരിപൂർണതയ്ക്ക് വേണ്ടി, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. അത് വലിയ ഗൌരവമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ മാതൃകകളെല്ലാം നമുക്കതിന് പ്രചോദനം നൽകുകയാണ്. അതുകൊണ്ട് പരിപൂർണനായിരിക്കാൻ, കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മൾ അധ്വാനിക്കണം, പരിശ്രമിക്കണം. റോമാലേഖനം 9:16 തിരുവചനം: അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ കരുണയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. നമ്മളിലെ അഹങ്കാരങ്ങൾ പിഴുത് എറിയുവാനുള്ള നല്ല ഒരു വചനമാണ്. അതല്ലെങ്കിൽ സമ്പൂർണമായി ദൈവത്തിൽ ആശ്രയത്വം വയ്ക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു തിരുവചനമാണ്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടെങ്കിലും, എന്തൊക്കെ ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, കഴിവുകളുണ്ട്, നേട്ടങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കരുണയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനമെന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന, ഏറ്റുപറയുന്ന ഒരു ജീവിതം. 1 കൊരിന്തോസ് 3:7: അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞാൻ നട്ടതാണ്, ഞാൻ നനച്ചതാണ്, ഞാൻ അധ്വാനിച്ചതാണ്, ഞാൻ ഹെൽപ്പ് ചെയ്തതാണ്, എന്നിലൂടെയാണ് ആ വ്യക്തി രക്ഷപ്പെട്ടത്, എന്റെ പ്രാർത്ഥനയിലൂടെയാണ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇതെല്ലാം നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെങ്കിലും വിചാരിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം സുന്ദരമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. നടുന്നവന് നനയ്ക്കുന്നവന് അല്ല പ്രാധാന്യം, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നടരുത് എന്നല്ല, നനയ്ക്കരുത് എന്നല്ല, ഇതെല്ലാം ചെയ്യണം. പക്ഷെ ഇതെല്ലാം ചെയ്യുവാൻ നമുക്ക് കൃപയും ശക്തിയും നൽകുന്ന ദൈവത്തിനായിരിക്കണം ഏറ്റവും വലിയ പ്രാധാന്യം. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 1:31: അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നമ്മളെല്ലാവരും പല കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരാണ്. സമ്പത്തായിരിക്കാം, അധികാരമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വളർച്ചയായിരിക്കാം, വീടായിരിക്കാം, സുഖസൗകര്യങ്ങളായിരിക്കാം, കഴിവുകളായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മൾ യഥാർത്ഥത്തിൽ അഭിമാനിക്കേണ്ടതാണ് കർത്താവിൽ, യേശുവിൽ അഭിമാനിക്കുന്ന ഒരു ജീവിതം. ലൂക്കാസ് സുവിശേഷം 11:35 തിരുവചനം: അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക. നിന്നിലുള്ള വെളിച്ചം, ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് വെളിച്ചമുണ്ട്, കൃപകളുണ്ട്, നന്മകളുണ്ട്. അതൊരിക്കലും ഇരുളാകാതിരിക്കാൻ, ഇരുൾ കടന്നു വരാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ, പരിശ്രമം, ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ 5 തിരുവചനങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ പ്രാധാന്യമുള്ള തിരുവചനങ്ങൾ എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമേ, എന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കി മാറ്റണമേ. അങ്ങനെ യേശുവിൽ അഭിമാനിക്കുവാൻ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ, ദൈവത്തിന്റെ പൂർണതയിലേക്ക് വളരുവാൻ, അങ്ങനെ എല്ലാ പ്രകാരത്തിലും ഈശോയുടെ സ്വന്തമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അഞ്ചപ്പ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളും ഗൌരവമേറിയ പരിശുദ്ധ വചനങ്ങളുടെ
അത്ഭുതകരമായ ശക്തി ജീവിതങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവകൃപയുടെ സാക്ഷികളായി പ്രശോഭിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ.